हाई फ्रेंड्स टेंथ प्रिलिमिनरी क्वेश्चन सीरीसिले पुदियोरी वीडियो लेके एल्लार्क्कुम स्वागतम। इन्नत्ते वीडियो नम्मल काणान पोकुन्न मेखल शास्त्र सांकेतिक मेखलयाण। शास्त्र सांकेतिक मेखलये बंधप्पेट्ट चोदिक्कावुन्न क्वस्ट्यनुकळ नमुक्क नम्मुडे ओन्नामत्ते क्वस्ट्यनिलोट्ट कडक्काम। ओन्नामत्ते चोद्यम, ISRO चेयर्मान पदवियिलेत्तुन्न एत्रामत्ते मलयाळियाण इप्पोळत्ते चेयर्मानाय एस् सोमनाथ। ओके, ISRO चेयरमैन पदवी एत्रामत्ते मलयाळियाण एस् सोमनाथ एन्नुळ्ळताण नम्मुडे क्वस्ट्यन। नमुक्क ऑप्शनुकळ नोक्काम, ए 3, ऑप्शन बी 4, ऑप्शन सी 5, ऑप्शन डी 6। इतिन्टे आंसर एतायिरिक्कुम? ऑप्शन सी 5। ISRO चेयरमैन पदवी अंजामत्ते मलयाळियाण निलविले चेयरमैनाय एस् सोमनाथ। अप्पोळ नमुक्क अतिन्नोरु कार्यम मनसिलायि, इतुवरे അഞ്ച് മലയാളികൾ ISRO ചെയർമാൻ സ്ഥാനത്തെ ഇരുന്നിട്ടുണ്ട്, എസ് സോമനാഥനെ കൂടി കൂട്ടി। ആ അഞ്ച് മലയാളികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം। ഓക്കേ, ISRO ചെയർമാൻ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് MGK മേനോൻ। ആദ്യ മലയാളിയാണ് MGK മേനോൻ। അതിനുശേഷം കെ കസ്തൂരിരംഗൻ, ഡോക്ടർ കെ കസ്തൂരിരംഗൻ। മൂന്നാമതായി ജി മാധവൻ നായർ। നാലാമത് കെ രാധാകൃഷ്ണൻ। അഞ്ചാമതായി എസ് സോമനാഥ്। അഞ്ചാമതായിട്ട് എസ് സോമനാഥ്, ഇംപോർട്ടന്റ് ആണ്। നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ്, ISRO ചെയർമാൻ ആകുന്ന എത്രാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ അഞ്ചാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്। നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം। ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഓപ്ഷൻ എ പി വീരമുത്തുവേൽ, ഓപ്ഷൻ ബി വനിതാ മുത്തയ്യ, ഓപ്ഷൻ സി ആർ ഹട്ടൺ, ഓപ്ഷൻ ഡി കെ ശിവൻ। ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരെന്നാണ് നമ്മുടെ ചോദ്യം। അപ്പോൾ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് ആർ ഹട്ടൺ। ആർ ഹട്ടൺ ആണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ। ഓക്കെ, നമുക്ക് ISRO ചില പദ്ധതികളും അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർമാരെയും പരിചയപ്പെടാം। ചന്ദ്രയാൻ 2 ISRO ഒരു പദ്ധതിയാണ് ചന്ദ്രയാൻ 2। ചന്ദ്രയാൻ 2 പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വനിതാ മുത്തയ്യാണ്। ചന്ദ്രയാൻ 2-ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് വനിതാ മുത്തയ്യ। നമ്മൾ ഓപ്ഷനിൽ കണ്ട ആളായിരുന്നു വനിതാ മുത്തയ്യ। അതുപോലെ തന്നെ ചന്ദ്രയാൻ 3-യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രയാൻ 3-യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് പി വീരമുത്തുവേൽ। പി വീരമുത്തുവേൽ ആണ് ചന്ദ്രയാൻ 3-യുടെ പ്രോജക്റ്റ് ഡയറക്ടർ। ഇപ്പോൾ കണ്ട ആർ ഹട്ടൺ ആരായിരുന്നു? ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആണ് ആർ ഹട്ടൺ। അതുപോലെ തന്നെ കെ ശിവൻ, ഓപ്ഷനിൽ കണ്ടിരുന്നായിരുന്നു കെ ശിവൻ। കെ ശിവൻ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്ന സമയത്തെ ISRO ചെയർമാനാണ് കെ ശിവൻ। നമ്മുടെ മുൻ ISRO ചെയർമാനാണ് കെ ശിവൻ। ഈ കെ ശിവന് ഒരു പേരുണ്ട്, ഒരു അപരനാമമുണ്ട്, ഇന്ത്യയുടെ റോക്കറ്റ് മാൻ, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് കെ ശിവൻ। റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവനാണ്। അതുപോലെ തന്നെ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതൽ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ്। റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരുതൽ। മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ABJ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്। ഓക്കെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ ഏത് പദ്ധതിയായി ബന്ധപ്പെട്ടതായിരുന്നു? ഗഗൻയാൻ പദ്ധതിയായി ബന്ധപ്പെട്ടായിരുന്നു। ആ ഗഗൻയാൻ പദ്ധതി എന്താണ്, അതുമായി ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം। ഗഗൻയാൻ പദ്ധതി ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ പദ്ധതി। മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി। ഈ പദ്ധതി വിജയകരമാകുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും। മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും। അപ്പോൾ ബാക്കി 3 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം। റഷ്യ, ചൈന, അമേരിക്ക, ഈ 3 രാജ്യങ്ങളാണ് ഈ പദ്ധതി വിജയകരമായിട്ട് പരീക്ഷിച്ചേക്കുന്നത്। ഗഗൻയാൻ പദ്ധതിയോടുകൂടി ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് മാറും. ഈ ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് GSLV Mark III ആണ്। GSLV Mark III ആണ് ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനം. അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മലയാളി വനിതയുണ്ട്, ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മലയാളി ശാസ്ത്രജ്ഞയുണ്ട്, അവരുടെ പേരാണ് VR ലളിതാംബിക। ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം
ബാംഗ്ലൂര് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. ഇതിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് ബാംഗ്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, അല്ലെങ്കിൽ HSFC. അതിൻ്റെ ഡയറക്ടർ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ ഗഗൻയാൻ പദ്ധതി നമ്മൾ കണ്ടു, ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിയാണ്. പദ്ധതി വിജയകരമാകുന്നതോടെ ഇന്ത്യ നാലാമത്തെ രാജ്യമായിട്ട് മാറും. അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് HSFC, അതിൻ്റെ ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ. ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മലയാളി വനിതയാണ് VR ലളിതാംബിക. ഇതിൻ്റെ വിക്ഷേപണവാഹനമാണ് GSLV Mark 3. ഓക്കെ, ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫ്രാൻസുമായി ചേർന്ന് ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാനായി ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏത്? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന് ഇതായിരുന്നു. അതിൻ്റെ ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ദിശ, ഓപ്ഷൻ ബി തൃഷ്ണ, ഓപ്ഷൻ സി SSLV, ഓപ്ഷൻ ഡി കലാംസാറ്റ് V2. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്രാൻസുമായി ചേർന്ന് ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാനായി ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏത്? അതിൻ്റെ ആൻസർ തൃഷ്ണയാണ്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. താപനില, ഭൂമിയുടെ ഉപരിതല താപനില, താപനില തൃഷ്ണ, ആ ഒരു ലെറ്റർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അതിന് സഹായം നൽകുന്ന രാജ്യം ഏതായിരുന്നു? ഫ്രാൻസാണ്. അപ്പം തൃഷ്ണ എന്നുള്ള പ്രോജക്റ്റ് ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പിന്നീട് നമ്മൾ ഓപ്ഷനിൽ കണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു ദിശ. ദിശ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അന്തരീക്ഷ പാളികളെക്കുറിച്ചും പഠിക്കാനായിട്ട് ISRO വിക്ഷേപിക്കുന്ന ഒരു ഇരട്ട ഉപഗ്രഹ പദ്ധതിയാണ് ദിശ. എന്തായിരുന്നു? ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അന്തരീക്ഷ പാളികളെക്കുറിച്ചും പഠിക്കാനായിട്ട് ISRO വിക്ഷേപിക്കുന്ന ഒരു ഇരട്ട ഉപഗ്രഹ പദ്ധതിയാണ് ദിശ. അതുപോലെ തന്നെ നമ്മൾ കണ്ട വേറൊരു ഓപ്ഷൻ ആയിരുന്നു SSLV, SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SSLV എന്ന് പറഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ISRO ഒരു വിക്ഷേപണ വാഹനമാണ് SSLV. ISRO ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ SSLV ആണ്. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചോണം, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ISRO ഒരു പുതിയ വിക്ഷേപണ വാഹനമാണ് SSLV. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഏതായിരുന്നു? കലാംസാറ്റ് V2. കലാംസാറ്റ് V2 ഒരു ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. 1.26 kg ഉള്ള കലാംസാറ്റ് V2 ആണ് നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. നമ്മൾ കണ്ട SSLV എന്തായിരുന്നു? ഉപഗ്രഹ വിക്ഷേപണ വാഹനവും ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കലാംസാറ്റ് V2 ആണ്. ഈ കലാംസാറ്റ് V2 വികസിപ്പിച്ചത് സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ചെന്നൈയിലെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് കലാംസാറ്റ് V2 വികസിപ്പിച്ചത്. ആ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിർമ്മിച്ച് ISRO വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും അത് ഈ പറഞ്ഞ കലാംസാറ്റ് V2 ആണ്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിർമ്മിച്ച് ISRO വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹവും കലാംസാറ്റ് V2 ആണ്. കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹവുമാണ് ഈ കലാംസാറ്റ് V2. ഈ കലാംസാറ്റ് V2 ഒപ്പം തന്നെ നമ്മുടെ PSLV C-44 എന്ന് പറയുന്ന വാഹനത്തിൽ കയറ്റി അയച്ച മറ്റൊരു ഉപഗ്രഹം കൂടെയുണ്ട്. അതിൻ്റെ പേരോടെ പഠിച്ചോണം, മൈക്രോസാറ്റ് 6. അപ്പോൾ കലാംസാറ്റ് V2 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-44. ആ കലാംസാറ്റ് V2 കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഉപഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈക്രോസാറ്റ് 6 ആണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ചന്ദ്രയാൻ 2 ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ചൈന. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചന്ദ്രയാൻ 2 പ്രോജക്റ്റുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം, അതിൻ്റെ ആൻസർ ഏതാണ്? റഷ്യയാണ് അതിൻ്റെ ആൻസർ. റഷ്യ, ചന്ദ്രയാൻ 2 പ്രോജക്റ്റുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് റഷ്യ. അപ്പോൾ ചന്ദ്രയാൻ 2 ആ പ്രോജക്റ്റ്, അതിൻ്റെ ചില ഫാക്ട്സുകൾ നമുക്ക് പരിശോധിക്കാം. ചന്ദ്രയാൻ 2 റഷ്യൻ സഹായത്തോടു കൂടി 2019 July 22 ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 3 ഭാഗങ്ങളാണുള്ളത്: ഓർബിറ്റർ, ലാൻഡർ, റോവർ. ഓർബിറ്റർ ഉണ്ട്, ലാൻഡർ ഉണ്ട്, റോവർ ഉണ്ട്.
ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്നും റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ എന്നും ചോദ്യം ചോദിക്കാവുന്നതാണ്. ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേരാണെങ്കിൽ പ്രഗ്യാൻ എന്നുമാണ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ ടുവിന് ഒരു പ്രൊജക്ട് ഡയറക്ടർ ഉണ്ട്, നമ്മൾ ഒന്ന് പരിചയപ്പെട്ടതായിരുന്നു. ആരായിരുന്നു? വനിതാ മുത്തയ്യാണ്. ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് വനിതാ മുത്തയ്യ. ഈ ചന്ദ്രയാൻ ടുവിന് ഒരു മിഷൻ ഡയറക്ടർ കൂടിയുണ്ട്, അവരുടെ പേരാണ് റിതു കരുതൽ. റിതു കരുതൽ നമ്മൾ എവിടെയോ കേട്ട പേരാണ്. എന്താണ്? റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിതു കരുതൽ ചന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ GSLV Mark 3 M1. ഇന്നത്തെ ഈ വീഡിയോയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ചില പ്രൊജക്റ്റുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ 10-ാം ക്ലാസ് പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.